എൻ്റെ എക്സ്പീരിയൻസ് മമ്മൂക്കയുടെ ക്ലൈമറ്റ് ഇടയ്ക്കിടയ്ക്ക് മാറും. നമ്മുടെ കേരളം പോലെ തന്നെയാണ്, പെട്ടെന്നായിരിക്കും. അപ്പം അതിനനുസരിച്ച് നമുക്ക് പെരുമാറാൻ അറിയണം. അപ്പം നമ്മൾ ഓടിച്ചെന്നു ഹലോ മമ്മൂക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താണ് ആരാന്ന് ചോദിക്കും ചിലപ്പോൾ. ആ അപ്പം അല്ല, നമ്മളാ ഒരു നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ തന്നെ ഒരു വലിയ ഉദ്ഘാടനം നടക്കണം പനമ്പിള്ളി നഗറിൽ, ഒരു സിനിമ ഓഫീസിൻ്റെ ഉദ്ഘാടനം ഉണ്ട്. അപ്പം മമ്മൂക്ക വരുമ്പോൾ കൊടുങ്കാറ്റ് തന്നെ പോലെയാണല്ലോ വരുന്നത്, കുറേ പരിവാരങ്ങളൊക്കെ ആയിട്ട് വരുന്നു. അപ്പം ഞാൻ പതുക്കെ ഇങ്ങനെ ഒതുങ്ങി ഒതുങ്ങിയപ്പോൾ പുള്ളി വന്നിങ്ങനെ നിന്നു, എന്നിട്ട് ഇങ്ങനെ നോക്കി. ഞാൻ വിചാരിച്ചു എന്താണോ ഇനി എന്നെ പറയാൻ, എല്ലാ എൻ്റെ അടുത്ത് എല്ലാ സ്വാതന്ത്ര്യമുണ്ട് എന്ത് വേണമെങ്കിലും പറയാൻ. ചിലപ്പോൾ സിനിമ കണ്ടതായിരിക്കും, അല്ലെങ്കിൽ ടി വിയിലെ ഷോ കണ്ടതായിരിക്കും, ചിലപ്പോൾ ഡബ് ചെയ്തതായിരിക്കും. ചീത്ത പറയാൻ എന്തിനാണെന്ന് അറിയില്ല, ഇതിനെ നോക്കിയിട്ട് എന്തായി ഇടുവാന്ന് പറയാം. അപ്പം നിറച്ച് ജനം നോക്കിയേക്കാണ്, ഞാൻ അവിടെ ഹീറോയി മനസ്സിലായിരുന്നെങ്കിൽ. കാരണം അത്രയും താരങ്ങളുള്ളപ്പോൾ എന്നെ വിളിച്ചു, എന്നെ ജസ്റ്റ് വിളിച്ചു, അതെനിക്കൊരു മെമ്മറബിൾ മൂമെൻ്റ് ആണ്. പിന്നെ അതുപോലെ ഇതുപോലെ ആ അടുത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു ഫംഗ്ഷൻ നടക്കുന്നു, മമ്മൂക്കനെ കാണാൻ വേണ്ടി ഞാൻ ഓടിച്ചെല്ലുന്നു. ഓടിച്ചെല്ലുമ്പോൾ നിറച്ച് ജനങ്ങൾ അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. മമ്മൂക്ക എന്നെ കണ്ടില്ല, എൻ്റെ അവസ്ഥ ഓർത്തേക്ക് മമ്മൂക്ക് അങ്ങോട്ട് പോയി, ഞാൻ പിന്നാലെ ഓടേണ്ടി വരും. പക്ഷെ ഒരു കൈ എന്നെ ഒന്നിങ്ങനെ പിടിച്ച് വന്നിരുന്നു ജോകുമല ആലേട്ട്. രണ്ടുപേരും പങ്കെടുക്കാം, അല്ലെങ്കിൽ ഞാൻ തകർന്നു പോയാൽ. കാരണം ഇത്രയും ജനങ്ങൾ നോക്കിക്കുമ്പോൾ മമ്മൂക്കനെ മൈൻഡ് ചെയ്യാണ്ട് പോയി എന്നായിരിക്കും. അതും ഒരു മെമ്മറബിൾ മൂമെന്റ്. ഒരെണ്ണം എന്ന് പറയുന്നത് എന്തെങ്കിലും അബദ്ധം പറ്റിയിരുന്നോ? അബദ്ധങ്ങളാണല്ലോ എല്ലാ ദിവസവും പറ്റുന്നത്. എന്തെങ്കിലും അബദ്ധങ്ങളും കാര്യങ്ങളും വൻകിട അബദ്ധം അയ്യോ എന്ന് തോന്നിപ്പോയത് ഷൂട്ടിങ്ങിന് ഇടയിൽ എന്തെങ്കിലും? അത് ഇത് അബദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബദ്ധമല്ല, ഇതുപോലെ തന്നെ മറ്റേ ഷൈലോക്ക് എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുമ്പോഴേ ആ ഇവിടെ ആലുവയിൽ നടക്കുമായിരുന്നു. അപ്പോ മമ്മൂക്ക അവിടെ ഓൾറെഡി ഉണ്ടെന്ന് അറിയായിരുന്നു, ഉച്ച സമയമായിരുന്നു. അപ്പുറത്തൊരു മാമോദീസ ഉണ്ടായിരുന്നു, ഒരു അബദ്ധം തന്നെയാണ്. കാരണം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ അപ്പവും ഇതൊക്കെ കഴിച്ച് ശേഷമാണ് മമ്മൂക്കയുടെ ഈ കാരവാനിലേക്ക് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിറച്ച് ജന, തിരുവനന്തപുരത്തുള്ള ബൈജു ഏട്ടൻ, ഹരീഷ് കണാരൻ, സിദ്ദിഖ്, നിറച്ച് ഭക്ഷണമൊക്കെ വെച്ചേക്കാം പ്ലേറ്റ് എടുക്കുന്നു പറഞ്ഞ്. ഞാൻ പറഞ്ഞു ഞാൻ കഴിച്ചതാണ്, എന്താണ് എൻ്റെ പോലും ഇത് കഴിക്കാൻ പറ്റില്ലേ. അപ്പം തന്നെ പുള്ളി ഈ വിഷമായി. അപ്പം തന്നെ ഞാൻ പറഞ്ഞു ഞാൻ കഴിക്കും എടുത്ത്. അപ്പം എന്തായാലും പുള്ളിയുടെ വൈഫ് ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുക, തേങ്ങാച്ചോറെന്ന് പറയും, തേങ്ങാച്ചോറും ബീഫ് ഇട്ട് കഴിക്കാൻ പറഞ്ഞു. ഭയങ്കര ടേസ്റ്റും. ഈ പറയുന്ന പോലെ ആദ്യം വേണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിൽ പിന്നെ ഇങ്ങനെ ചോദിക്കാൻ മടിയായല്ലോ, ഒരു ഇത്തിരി മാത്രം മതി. പിന്നെ ഇങ്ങനെ നോക്കി, പിന്നെ വാരി വാരി കോരിട്ട് കഴിക്കേണ്ടി വന്നു. കാരണം അപ്പുറത്ത് പോയിട്ട് വയറാഞ്ഞു. അപ്പം ആദ്യം വേണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിലും പക്ഷെ ആ ടേസ്റ്റ് വരെ ചെറിയ ബീഫാണ്, വീൽ ബീഫ്. അതായത് ഭയങ്കര കിളുന്ത് ബീഫും. ഞാൻ പ്യുവർ വെജിറ്റേറിയൻ എനിക്ക് അപ്പം അറിയില്ല. അപ്പം ഇത് കഴിഞ്ഞപ്പോൾ സിദ്ദിഖയുടെ ഭാര്യ കൊണ്ടുവന്നേക്കണ തേങ്ങാച്ചോറും ബീഫും. അപ്പം അത് കഴിച്ചില്ലെങ്കിൽ വകതിരിവാവില്ലേ, സൂപ്പർ സ്റ്റാറിൻ്റെ ഇന്ന് കഴിച്ചു, എൻ്റെ ഇന്ന് കഴിച്ചില്ല. അതും കഴിച്ച് ഇതും കഴിച്ച് അവിടെയും കഴിച്ച് ഇവിടെ കഴിച്ചു. തീർച്ചയായിട്ടും വർക്ക്ഔട്ട് ചെയ്യാൻ എടുത്ത തീരുമാനം വളരെ നല്ലതാണ്, നന്നായി. പിന്നെ അടുത്തത് ഇപ്പൊ നമ്മള് ആലുവ ലൊക്കേഷന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ ആലുവ എന്ന് പറയുമ്പോ മനസ്സിൽ വരുന്ന മൂന്ന് പാട്ടുകൾ. ആലുവ പെരിയാറേ, പെരിയാറേ,